എക്കോക്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന മൊഡ്യൂൾസിൽ ഫോർത്ത് മൊഡ്യൂളാണ് അക്കൗണ്ട്സ് മൊഡ്യൂൾ. അക്കൗണ്ട്സ് മൊഡ്യൂളിൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫോംസും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ ഒരു അക്കൗണ്ട്സ് ഫോം ക്ലിക്ക് ചെയ്യുമ്പോൾ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന എല്ലാ ഫോംസിൻ്റെയും ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അക്കൗണ്ട്സ് മൊഡ്യൂളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഫോമാണ് ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻസ് ഫോം ക്ലിക്ക് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻസ് പേജാണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു ട്രാൻസാക്ഷൻസ് പേജിൽ നമ്മൾ അക്കൗണ്ട്സിൽ എൻ്റർ ചെയ്തിരിക്കുന്ന എല്ലാ എൻട്രീസിൻ്റെയും ട്രാൻസാക്ഷൻസ് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഡാറ്റ ടേബിളിൽ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണാം. അതിൻ്റെ റെഫറൻസ് നമ്പർ, ഓരോ ട്രാൻസാക്ഷൻ ടൈപ്പ്, നെക്സ്റ്റ് വരുന്നത് എമൗണ്ട്, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഡേറ്റ്, ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ, സ്റ്റാറ്റസ്, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഒരു വ്യൂ ഓപ്ഷനാണ്. നമ്മൾ ഈ ഒരു വ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷൻ്റെയും വ്യൂ, അതായത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് വരുന്നത് മോർ ഓപ്ഷൻസ് ആണ്. മോർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് കാണാൻ സാധിക്കും. എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പോസിബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിന് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു ട്രാൻസാക്ഷൻസിൽ ഏതൊക്കെ മെനുസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നതാണ് ഫിൽട്ടർ ഓപ്ഷൻ. ഫിൽട്ടർ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കാൻ സാധിക്കും. ഫിൽട്ടർ ടാബിൽ ട്രാൻസാക്ഷൻ ടൈപ്പ് ഓപ്ഷൻ ഉണ്ട്. ട്രാൻസാക്ഷൻ ടൈപ്പിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള ട്രാൻസാക്ഷൻ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് മാത്രമായിരിക്കും നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുക. അതുപോലെ തന്നെ നമുക്ക് വൗച്ചർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് വരുന്ന ഡേറ്റ് ഓപ്ഷനാണ്. ബൈ ഡേറ്റ് ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഫ്രം ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡേറ്റിൻ്റെ ഇടയിലുള്ള പർട്ടിക്കുലർ ട്രാൻസാക്ഷൻസ് മാത്രം നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് സെർച്ച് ബാർ ആണ്. സെർച്ച് ബാറിൽ നമുക്ക് ട്രാൻസാക്ഷൻ ടൈപ്പ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ റെഫറൻസ് നമ്പർ കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് മാത്രം സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് മെനു വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷൻ ആണ്. ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ഡാറ്റ എല്ലാം നമുക്ക് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഡാറ്റ ടേബിളിൽ ക്യാൻസൽ ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം റെഡ് കളറിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെല്ലാം ക്യാൻസൽഡ് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ട്രാൻസാക്ഷൻസ് ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.